ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വണ്ടർ എലമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കൈരട എന്ന് പറഞ്ഞ ഒരു സോങ് ഒക്കെ എന്തായിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എഴുതിയ ആളെ പ്രൊഫൈലാണ് ഇനി എന്താവുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായിക്കൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കാൻ വേണ്ടി അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അനി ഷാഹിർ, ആ കവി, കവിയെ കുറിച്ച് ആരാണ് ആ കവി? മുഹ്യദ്ദീൻ ബിൻ അലി. ആരാണ് കവി? മുഹ്യദ്ദീൻ ബിൻ അലി എന്നിവരാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ എന്തായിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് മുഹ്യദ്ദീൻ ബിൻ അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ, മുഹ്യദ്ദീൻ ബിൻ അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, ഇനി കാന മുഹ്യദ്ദീൻ ബിൻ അലി ഷാഇറൻ മഷ്ഹൂറൻ വആലിമൻ. കാന മുഹ്യദ്ദീൻ ബിൻ അലി, കാന മുഹ്യദ്ദീൻ ബിൻ അലി എന്നവർ, മുഹ്യദ്ദീൻ എന്നവർ ആയിരുന്നു. അലി എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവിൻ്റെ പേരാണ് അലി എന്ന് വെച്ചാൽ തൻ്റെ പേര് മുഹ്യദ്ദീൻ എന്നാണ്. അപ്പോൾ മുഹ്യദ്ദീൻ ബിൻ അലി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ മുഹ്യദ്ദീൻ ബിൻ അലി എന്നവർ ആരായിരുന്നു? കാന ഷാഇറൻ, അദ്ദേഹം ഒരു കവിയായിരുന്നു. മഷ്ഹൂറൻ, വളരെയധികം പ്രസിദ്ധമായ, വളരെയധികം അറിയപ്പെട്ട ഒരു കവിയായിരുന്നു മുഹ്യദ്ദീൻ ബിൻ അലി. കാന മുഹ്യദ്ദീൻ ബിൻ അലി, മുഹ്യദ്ദീൻ ബിൻ അലി എന്നവരായിരുന്നു ഷാഇറൻ മഷ്ഹൂറ, വളരെയധികം പ്രസിദ്ധമായ, വളരെയധികം പ്രശസ്തമായ ഒരു കവിയായിരുന്നു. വആലിമൻ, അദ്ദേഹം ഒരു പണ്ഡിതനുമായിരുന്നു. അപ്പം മുഹ്യദ്ദീൻ ബിൻ അലി എന്നവർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കാന ഷാഇറൻ മഷ്ഹൂറൻ വആലിമൻ എന്ന് നമുക്ക് എന്താവും എഴുതാവുന്നതാണ്. ഓക്കെ, വുലിദ ഫി ഖറിയത്തി ഷിയൂർ ഖറിയത്തി മിൻ നാദാപുരം. നാദാപുരത്തിലെ ചെയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ഇതായിട്ടുള്ള ജനിച്ചിട്ടുള്ളത്. ഉലിദ ഫിൽ ഖറിയത്തി, ഉലിദ അദ്ദേഹം ജനിച്ചു. ഫിൽ ഖറിയത്തി, എവിടെയാണ്? ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. ഏത് ഗ്രാമത്തിലാണ്? ഷിയൂർ, ഷിയൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഷിയൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. മിൻ നാദാപുരം, നാദാപുരത്തിൽ നിന്നുള്ള ഷിയൂർ എന്നൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അത് ഏത് വർഷമാണ്? ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് ജനിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹം എപ്പോഴാണ് ജനിച്ചിട്ടുള്ളത്? 1921 നാദാപുരത്ത് ഷിയൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അതും ഏത് ജില്ലയിലാണ്? ഫി മുക്കാത്തഅത്ത് കാലിക്കൂത്ത്. ഓക്കെ, ഈ മുക്കാത്തഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിക്റ്റ് ഓരോ ജില്ല ആണെന്ന് പറയില്ലേ, അതിനാണ് മുക്കാത്തഅത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫി മുക്കാത്തഅത്ത് കാലിക്കൂത്ത്, കോഴിക്കോട് ജില്ലയിലുള്ള നാദാപുരം എന്ന സ്ഥലത്തുള്ള ഒരു ഷിയൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഓക്കെ, بعد الدراسة الابتدائية التحق بدروس المساجد. بعد الدراسة الابتدائية അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പഠനമൊക്കെ ഉണ്ടാവില്ലേ, ആദ്യത്തെ പഠനത്തിന് ശേഷം, പ്രൈമറി എഡ്യൂക്കേഷൻ. بعد الدراسة الابتدائية അദ്ദേഹത്തിൻ്റെ ആദ്യ പഠനത്തിൻ്റെ ശേഷം التحق بدروس المساجد. ഇൽത്തഹക്ക എന്ന് പറഞ്ഞാൽ ചേർന്നു എന്നൊക്കെ അറിയില്ല, അതിനാണ് ഇൽത്തഹക്ക എന്ന് പറയാം. അപ്പം ഇൽത്തഹക്ക അദ്ദേഹം ചേർന്നു. ബിദുറൂസിൽ മസാജിദ്, പള്ളി പഠനത്തിനായിക്കൊണ്ട്. ഇപ്പോൾ പള്ളി ദർസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദർസിൽ പഠിക്കുക, അതിനാണ് ദർസിലെ ഒരു പഠനത്തിനാണ് ദുറൂസിൽ മസാജിദ്. അപ്പോൾ പള്ളി പഠനത്തിനായിട്ട് അദ്ദേഹം എന്തായി ചേരുകയും ചെയ്തു. അപ്പോൾ ഇൽത്തഹക്ക അദ്ദേഹം ചേർന്നു. ബിദുറൂസിൽ മസാജിദ്, പള്ളി പഠനത്തിനായിക്കൊണ്ട് അദ്ദേഹം ചേർന്നു. ഒറ്റഅല്ലമ, ഇനി ഇപ്പം അദ്ദേഹം പള്ളിയിലേക്ക് ഒരു ദർശ പഠനത്തിനായി ചേരുകയും ചെയ്തു. ഇനി ഒറ്റഅല്ലമ ഫിൽ കുല്ലിയത്തിന് അറബിയ ദാറിൽ ഉലൂമി വൈക്കാട്. ഓക്കെ, ഒറ്റഅല്ലമ ഫി കുല്ലിയത്തിൽ അറബിയ ദാറിൽ ഉലൂം, ദാറുൽ ഉലൂം അറബിക് കോളേജിൽ അദ്ദേഹം പഠിച്ചു. ഒറ്റഅല്ലമ അദ്ദേഹം പഠിച്ചു.
ഫീ കുല്ലിയത്തിൽ അറബിയ അറബി കോളേജിൽ അദ്ദേഹം പഠിച്ചു. ഏത് അറബി കോളേജിലാണ്? ദാറുൽ ഉലൂം. ദാറുൽ ഉലൂം അറബി കോളേജിൽ അദ്ദേഹം പഠിച്ചു. ബി വൈക്കാട്, വൈക്കാടിലുള്ള ദാറുൽ ഉലൂം അറബി കോളേജിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത്. അതൊക്കെ എവിടേക്കാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ എന്താ ഒക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. എവിടെയാണ്? ഫി കുല്ലിയത്തിൽ അറബിയത്തിൽ ദാറുൽ ഉലൂം ബി വൈക്കാട്, വയക്കാട്. ഓക്കെ. ഇനി വയുഅറഫു ബിഇസ്മി മൊയ്തു മൗലവി കുത്തിയാടി. ഓക്കെ. വയുഅറഫു അദ്ദേഹം അറിയപ്പെടുന്നത്, അദ്ദേഹം ഇപ്പോൾ എന്താണ് മുഹ്യദ്ദീൻ ബിൻ അലി എന്നല്ല അറിയപ്പെടുന്നത്. അധികം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വയുഅറഫു ബിഇസ്മി മൊയ്തു, മൊയ്തു എന്നൊരു പേര് കൊണ്ടാണ് അദ്ദേഹം ഇതായിട്ടുള്ളത് അറിയപ്പെടുന്നത്. വയുഅറഫു അദ്ദേഹം അറിയപ്പെടുന്നു ബിഇസ്മി മൊയ്തു, മൊയ്തു എന്നൊരു പേര് കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മൊയ്തു മൗലവി കുത്തിയാരി എന്ന ഒരു പേരിലാണ് അദ്ദേഹം എന്താവുന്നത് അറിയപ്പെടുന്നത്. വഖദ് ശുഗൈഫ ബിശ്ശഇരി വഹുവ ത്വാലിബുൻ. വഖദ് ശുഗൈഫ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ബിശ്ശഇരി, കവികളോടും കവിതയോടും കവികളോടും ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു കാരണം വഹുവ ത്വാലിബുൻ, അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹത്തിന് നല്ല പാട്ടുകളൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ കവികളെയും നല്ല പാട്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു മേഖലയിൽ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്, അതും വിദ്യാർത്ഥിയായിരിക്കെ. ഖറല കസീറൻ മിൻ അഷ്ആരിൻ ഫീ മുഖ്തലിഫത്തിൽ മുനാസബാത്ത്. ഖറല ആദ്യം രചിച്ചു കസീറൻ മിൻ അഷ്ആർ, കുറേ കവിതകൾ അദ്ദേഹം എന്തായി രചിച്ചു. ഖറല ആദ്യം രചിച്ചു കസീറൻ മിൻ അഷ്ആർ, കവിതയിൽ നിന്ന് കുറേ അദ്ദേഹം രചിച്ചു അഥവാ കുറേ കവിതകൾ അദ്ദേഹം രചിച്ചു. ഫി മുഖ്തലിഫിൽ മുനാസബാത്ത്, വിവിധ സന്ദർഭത്തിലുള്ള കുറേ കവിതകൾ എന്തായി അദ്ദേഹം രചിച്ചു. ഇനി ഷിഅറുഹു അദ്ദേഹത്തിൻ്റെ കവിതയാകുന്നത് ദു ആതിഫത്തിൻ അമീകത്തിൻ വഖയാലിൻ ബദീഅത്തിൻ. ഇനി അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് പറയാണ്. ദു ആതിഫത്ത് എന്നാൽ വികാരമുള്ളതായിരുന്നു, അമീകത്തിൻ ആയം ഡി അമീക്ക് എന്ന് പറഞ്ഞാൽ ഡീപ്പ് അഥവാ ആയത്തിലുള്ള. അപ്പം ഷിഅറുഹു അദ്ദേഹത്തിൻ്റെ കവിതയായിരുന്നു അദ്ദേഹമേ ഷിഅറുഹു അദ്ദേഹം എഴുതുന്ന കവിതയായിരുന്നു അദ്ദേഹം. അപ്പോൾ കുറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷിഅറുഹു അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം എഴുതിയ കവിതയാവുന്നത് ദു അസാത്തിൻ അമീക്കത്തിൻ, വളരെയധികം ആയത്തിലുള്ള വികാരമുള്ളതായിരുന്നു. ഓക്കെ. അമീക്കത്ത് എന്ന് പറഞ്ഞാൽ ഡീപ്പ് അഥവാ ആയത്തിലുള്ള നിക്കാൻ അമീക്ക് എന്നൊരു പദം ഉപയോഗിക്കുന്നത്. വഖയാലിൻ ബദീഇൻ, വഖയാലിൻ കുറേ സന്ദർഭങ്ങളെയും ഉൾക്കൊണ്ടതായിരുന്നു. ബദീഇൻ സമ്പന്നമായ സന്ദർഭങ്ങളെയും ഉൾക്കൊണ്ടതായിരുന്നു അദ്ദേഹം എഴുതുന്ന ഓരോ കവിതകളും. ഷിഅറുഹു അദ്ദേഹത്തിൻ്റെ കവിതയായിരുന്നു ദു അസാത്തിൻ അമീക്കത്തിൻ, ആയത്തിലുള്ള വികാരമുള്ളതായിരുന്നു. വഖയാലും ബദീഇൻ അതേപോലെ തന്നെ സമ്പന്നമായ സന്ദർഭത്തിലുമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളും. ഓക്കെ. ഹുവല്ലദി ഖാമ ബിതർജുമതി ഖസീദതി യാ അല്ലാഹ് ലിശാഇറതിൽ മശ്ഹൂറതി കമല സുരയ്യ ഇലൽ അറബിയ. ഹുവല്ലദി അദ്ദേഹമാണ് ഖാമ ബിതർജുമതി ഖസീദതി യാ അല്ലാഹ്, ഹുവല്ലദി അദ്ദേഹമാണ് ഖാമ ബിതർജുമതി ഖസീദതി യാ അല്ലാഹ്. ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു, നമ്മൾ നിൽക്കുന്ന, സ്റ്റാൻഡ് ചെയ്യുക, അതിലേക്കാണ് ഖാമ എന്നൊരു പദം എന്താവുന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഖാമയുടെ ഉദ്ദേശിക്കുന്നത് നിർവഹിച്ചു എന്നൊക്കെ ഒരു അർത്ഥത്തിനാണ് ഇവിടെ എന്താവുന്നത് ഉപയോഗിക്കുന്നത്. വല്ലദി അദ്ദേഹമാണ് ഖാമ ബിതർജുമത്തിൽ ഖസീദതി യാ അല്ലാഹ്. ബിതർജുമത്തി എന്തുകൊണ്ടാണ്, എന്താണ് അദ്ദേഹം നിർവഹിച്ചത്? ബിതർജുമ ട്രാൻസ്ലേറ്റ് അദ്ദേഹമാണ് നിർവഹിച്ചിട്ടുള്ളത് ഖസീദതി യാ അല്ലാഹ്. യാ അല്ലാഹ് എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ടല്ലോ, അതിൻ്റെ തർജുമ ഇയാൾ, നമ്മൾ ഇയാളാണ് ട്രാൻസ്ലേറ്റ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ലിഷാഇർ ആരതാന്ന് യാ അല്ലാഹ് എന്ന് പറഞ്ഞ കവിത ലിഷാഇറത്തിൽ മഷ്ഹൂറ കമല സുരയ്യ, കമല സുരയ്യയുടെ
വളരെയധികം പ്രസിദ്ധമായ വളരെയധികം ഒരു നല്ല പ്രസിദ്ധ പ്രശസ്തമായ ഒരു കവിത ഉണ്ടായിരുന്നു. ഒരു ഷാഹിറത്തിൽ മഷ്ഹൂറത്തി കമല സുരയ്യ, വളരെയധികം പ്രശസ്തയായ കമല സുരയ്യ എന്നിവരുടെ ഒരു കവിതയായിരുന്നു യാ അള്ളാ എന്നത്. അത് ഇദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇതിൽ അറബിയ അറബിയിലേക്ക് അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ പഠനത്തെ കുറിച്ചിട്ടും, അതേപോലെ തന്നെ എവിടെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് കവിതയോടുള്ള ഇഷ്ടം കാര്യങ്ങളും, അതുപോലെ തന്നെ അയാൾ എഴുതുന്ന കവിതകൾ എങ്ങനെയായിരുന്നു. എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഈ അദ്ദേഹം ഇപ്പൊ കമല അസുരയ്യന്റെ ആ ഒരു കവിത ഏതോ ചോദിച്ചാൽ നമുക്ക് പറയാം യാ അള്ളാ എന്ന് പറഞ്ഞ കവിതയാണ്. അതാരെ തെർജ്ജമ ചെയ്തത് ചോദിച്ചാൽ നമുക്ക് പറയാം മുഹിയദ്ദീനു ബിനു അലി എന്നിവരായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി വഫി, അദ്ദേഹം എന്തായി? വഫാത്തായി സ്ഥലത്ത് 2005 2005 മീലാദ്, 2005 അദ്ദേഹം എന്തായിട്ടുള്ളത്? വഫാത്തായിട്ടുള്ളത്. ഓക്കെ, ഇതോടെ നമ്മളെ ഈ ഒരു കൈരള എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതോടെ തീരാണ്, ഇവിടെ തീർന്നു കഴിഞ്ഞു. ഇനി ലോത്തുൻ ഹൊൽവത്തുൻ എന്ന് പറഞ്ഞ ഒരു കഥയാണ് ഇനി എടുക്കാനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിക്കൊണ്ടെടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്താവുക കമൻറ്റ് ചെയ്യാൻ, ഇനി മറ്റു വല്ല കണ്ടൻറ്റും ആണെങ്കിലും നിങ്ങൾ എന്താവുക കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ ആൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.